ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ദീപ ജോൺ. കോവിഡ് സമയത്ത് ഏറ്റവും ചർച്ച ചെയ്ത വിഷയമാണ് അലോപ്പതിയുടെ കൂടെ ആയുഷ് മെഡിസിൻസ്, അതായത് ആയുർവേദ ഹോമിയോ സിദ്ധ മെഡിസിൻസ് കൊടുക്കാമോ എന്നുള്ളത്. മറ്റ് രോഗങ്ങൾക്ക് ഇങ്ങനെയുള്ള ചികിത്സ കൊടുക്കാറുണ്ടോ? ഇങ്ങനെയുള്ള ചികിത്സയെ എന്താണ് പറയുന്നത്? ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിനെ സംബന്ധിച്ചുള്ളതാണ്. ഒരു രോഗിയുടെ പൂർണ്ണമായ ആരോഗ്യത്തിന് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പൂർണ്ണമായ സൗഖ്യത്തിന് ഒരു പ്രത്യേക വൈദ്യശാസ്ത്രം മാത്രമല്ല മറ്റു ചികിത്സാ രീതികളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് സമഗ്ര ചികിത്സ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓരോ ചികിത്സാ ശാസ്ത്രത്തിൻ്റെയും നല്ല വശങ്ങൾ ഉപയോഗപ്പെടുത്തി രോഗിക്ക് ഉത്തമ ചികിത്സ ലഭിക്കുന്നു. എമർജൻസി മെഡിസിന് അലോപ്പതിയും കാലങ്ങളായിട്ടും മാറാത്ത ആസ്മ, ത്വക്ക് രോഗങ്ങൾ, വാതരോഗങ്ങൾക്ക് എല്ലാം സിദ്ധ ആയുർവേദ ചികിത്സാ രീതികളുമാണ് ഫലപ്രദം. ഓരോ സാഹചര്യം അനുസരിച്ച് എന്ത് ചികിത്സ വേണമെന്ന് അതാതു ചികിത്സാ ശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. ക്യാൻസർ, കീമോതെറാപ്പി, റേഡിയേഷൻ എന്നിവയുടെ സൈഡ് എഫക്ട്സ് മാറ്റുന്നതിന് സിദ്ധമരുന്നായ നെല്ലിക്കലേഹ്യം ഉപയോഗിക്കുന്നു. അതുപോലെ രസഗന്ധി മെഴുക്, ചണ്ടമാർദ്ദ ചെന്തൂരം ക്യാൻസർ ചികിത്സയിൽ ഉപയോഗപ്പെടുത്തി വരുന്നു. സ്ട്രോക്ക്, സർജറിക്ക് ശേഷം മൂവ്മെൻറ്റ് റീഹാബിലിറ്റേഷന് മർമ്മ മസാജ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റി, ഇൻഫെർട്ടിലിറ്റി കണ്ടീഷൻസിൽ അണ്ടോൽപാദനത്തിനും ആർത്തവം ക്രമപ്പെടുത്തുന്നതിനും സിദ്ധ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചതിനു ശേഷം IVF ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. സ്ട്രെസ്, ടെൻഷൻ, സ്ട്രെസ് കൂടിയ കണ്ടീഷൻസ്, ജനറൽ ആൻസൈറ്റി ഡിസോർഡർ, ഡിപ്രഷൻ എന്നിവയ്ക്ക് യോഗയും ധ്യാനവും ഉപകരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യയിൽ പലയിടത്തും സമഗ്ര ചികിത്സ പ്രചാരത്തിലുണ്ട്. കേരളത്തിൽ പല പ്രൈവറ്റ് അലോപ്പതി ഹോസ്പിറ്റലിലും ആയുർവേദ ഹോമിയോ വിഭാഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക അലോപ്പതി ഹോസ്പിറ്റലുകളിലും സിദ്ധ വിഭാഗം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അമേരിക്ക, ജർമ്മനി പോലുള്ള വികസിത രാജ്യങ്ങളിൽ സമഗ്ര ചികിത്സയുടെ പ്രചാരം ഏറി വരികയാണ്. സംശയമുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ എന്നോ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാവുന്നതാണ്. നല്ലൊരു ഗാനം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കവി ഗാനം രചിക്കുന്നു, സംഗീത സംവിധായകൻ സംഗീതം കൊടുക്കുന്നു, നല്ലൊരു ഗായകൻ പാടുന്നു. ഇതുപോലെ മനുഷ്യന് ഏറ്റവും മികച്ച ചികിത്സ നൽകുന്നതിന് എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിച്ചുകൂടെ? സമഗ്ര ചികിത്സയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തി എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അലോട്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ നെക്സ്റ്റ് വീക്ക് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.